നമസ്കാരം. ഇപ്പം വാളയാറിലെ പീഡനവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. വാളയാർ പെൺകുട്ടികളുടെ അമ്മ അവരുടെ വീട്ടിൽ തന്നെ നിരാഹാരം ഇരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാത്രമല്ല വിവിധ വിഷയങ്ങളിൽ CPM നേതാക്കളും മന്ത്രിയും ഉൾപ്പെടെ പലരും ഇവരെ ഭീഷണിപ്പെടുത്തിയതായും തെറ്റിദ്ധരിപ്പിച്ചതായുമുള്ള റിപ്പോർട്ടുകളും സൂചനകളും ഒക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പിന്നാക്കക്ഷേമ മന്ത്രി നിയമമന്ത്രി AK ബാലൻ ചോദിച്ചത് ഈ പെൺകുട്ടികളുടെ അമ്മ സമരമിരിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്ന ചോദ്യം ചോദിച്ചത്. എന്തൊക്കെയായാലും ഇതൊക്കെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്ത് അതായത് CPM അണികളെ രക്ഷിക്കാനായി CPMന്റെ നേതാക്കളെ ഈ ഇത്തരം കേസുകളിൽ നിന്ന് ഊരിക്കൊടുക്കാനായി ഒരു പ്രത്യേക സംഘം തന്നെ CPMൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ അതിക്രൂരമായി ഒരു സ്ത്രീയെ, ഒരു ഭർത്തൃമതിയായ സ്ത്രീയെ പീഡിപ്പിക്കുകയും ആ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി അവരെ ഭീഷണിപ്പെടുത്തുകയും അവരിൽ നിന്ന് പണവും സ്വർണവും തട്ടിയെടുക്കാൻ ഒരു CPM നേതാവ് ശ്രമിച്ചതായുള്ള വാർത്ത നമ്മൾ കണ്ടു. ഇതിനു മുൻപ് CPM നേതാക്കൾ പലതരത്തിലുള്ള പീഡനം, ബലാത്സംഗം, അതുപോലെ മോഷണം, അതുപോലെ സ്ഥലം ഇടപാടുമായി ബന്ധപ്പെട്ട തട്ടിക്കലുകൾ, വെട്ടിക്കലുകളൊക്കെ പ്രാദേശിക തലത്തിൽ പല മേഖലകളിലും, കേരളത്തിന്റെ പല മേഖലകളിലും നടത്തിയതായി കണ്ടു. കാസർഗോഡ് ഒരു വൃദ്ധനെ വധിക്കുന്ന, കൊല്ലുന്ന ഏർപ്പാട് വരെ ഉണ്ടായി. ഇതിനൊക്കെ ഒത്താശ കൊടുക്കാനായി ഒരു പ്രത്യേക സംഘം CPMനുള്ളിൽ ഒരു പ്രത്യേക സെല്ല് രൂപീകരിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കോട്ടയത്ത് നിന്നുള്ള ഒരു വാർത്തയാണ്. DYFI-ക്കാരന്റെ പീഡനത്തിന് ഇരയായ 16 വയസ്സുള്ള പെൺകുട്ടിയെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് വിലക്കാനും അവരെ എങ്ങനെങ്കിലും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനും സമ്മർദ്ദമുണ്ടാകുന്നു എന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. ആത്മഹത്യക്ക് ശ്രമിച്ചു, ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, അതിനുശേഷമാണ് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ പെൺകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സയിൽ. കോട്ടയത്തെ ആശുപത്രികളിലൊന്നും, സർക്കാർ ആശുപത്രികളിലൊന്നും ഈ പെൺകുട്ടിയെ പ്രവേശിപ്പിക്കാൻ ഇവിടെ CPM ഇടപെട്ട്, പാർട്ടി ഇടപെട്ട്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പുമായി ഇടപെട്ട് സമ്മതിച്ചില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പുറത്തുവരുന്നത്. ശരീരത്തിൽ 50% പൊള്ളലേറ്റ് കുട്ടിക്ക് ആന്തരിക അവയവങ്ങൾക്ക് പരിക്കുണ്ട്. പെൺകുട്ടിയുടെ ആത്മഹത്യാ ശ്രമത്തെ തുടർന്നാണ് കട്ടപ്പന നരിയാമ്പാറയിലെ പീഡനം പുറം ലോകമറിഞ്ഞത്. ഇടുക്കി അവിടെ +1 പ്രവേശനം ലഭിച്ച പെൺകുട്ടിയാണ് പ്രണയം നടിച്ച് സമീപവാസി കൂടിയായ DYFI നേതാവ് പീഡിപ്പിച്ചത്. രാഷ്ട്രീയ സ്വാധീനത്തിൽ കേസ് ഒതുക്കി തീർക്കാൻ ആദ്യം ശ്രമം നടന്നു. പ്രതിഷേധം ഉയർന്നതോടെ DYFI പ്രവർത്തകനായ മനു എന്ന വ്യക്തിയാണ് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചത്. അതിനുശേഷമാണ് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ള കാര്യമാണ് റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. സാരമായി പൊള്ളലേറ്റ പെൺകുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും വെന്റിലേറ്റർ ഇല്ല എന്ന് പറഞ്ഞ് മതിയായ ചികിത്സ നൽകിയില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്ര വെന്റിലേറ്റർ ഉണ്ട്, എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എന്ന് എനിക്ക് വ്യക്തമായി തന്നെ അറിയാം. അവിടെ ഒരു ബേൺ അല്ലെങ്കിൽ പൊള്ളലേറ്റ ഒരു പെൺകുട്ടിയെ പ്രവേശിപ്പിക്കാനുള്ള എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും അതിനുവേണ്ട പ്രത്യേക സജ്ജീകരണങ്ങളും ഒക്കെയുള്ള ഒരു ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഈ മെഡിക്കൽ കോളേജിൽ പെൺകുട്ടിയെ പ്രവേശിപ്പിക്കാൻ അവിടുത്തെ പ്രാദേശിക CPM നേതാക്കൾ ഇടപെട്ട് സമ്മതിച്ചില്ല, അനുവദിച്ചില്ല. ഇടുക്കിയിൽ നിന്ന് വളരെ അടുത്താണ് കോട്ടയം മെഡിക്കൽ കോളേജ്. അവർക്ക് അവിടെ എത്താനാണ് സൗകര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ മനോജ് എന്ന് പറയുന്ന DYFI പ്രവർത്തകൻ അതിക്രൂരമായി പീഡിപ്പിച്ച ശേഷമാണ് മനംനൊന്ത് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് കേസ്. വാർഡിൽ അഡ്മിറ്റ് ചെയ്ത പെൺകുട്ടി ചൂട് സഹിക്കാനാകാതെ നിലവിളിച്ചതോടെ ബന്ധുക്കൾ തിരുവനന്തപുരത്തേക്ക് മാറ്റി. കൊറോണയായതിനാൽ ഇവിടെ ബന്ധുക്കൾക്ക് താമസിക്കാനും പറ്റുന്നില്ല. പുറത്ത് വലിയ തുക നൽകി മുറിയെടുക്കാൻ പറ്റാത്തതിനാൽ ദൂരെയുള്ള ബന്ധുവിന്റെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. നിർധന കുടുംബമായിട്ടും സർക്കാരിന്റെയോ മറ്റോ സഹായം ഇവർക്ക് കിട്ടുന്നില്ല. 3 ആഴ്ചയോളം കഴിഞ്ഞ് കൃത്യമായ വിവരങ്ങൾ പറയാനാകുമെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ പീഡനം, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ CPM നേതാക്കളോ അല്ലെങ്കിൽ CPM DYFI നേതാക്കളോ SFI നേതാക്കളോ ഒക്കെ ചെയ്യുമ്പോൾ അവരെ അന്ധമായി അവരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വാളയാർ പെൺകുട്ടിയുടെ അമ്മ ചോദിച്ചത്. ഈ 2 CPM ചെറ്റകളെ അവരെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുത്താൽ പാർട്ടിക്ക് എന്താണ് സംഭവിക്കുക? ഇത് തന്നെയാണ് പൊതുജനവും ചോദിക്കുന്നത്. 2 പ്രാദേശിക നേതാക്കളെ, ഈ പീഡനത്തിനും കൊലപാതകത്തിനും ഒക്കെ നേതൃത്വം നൽകുന്ന ഈ നരാധമന്മാരെ നിയമത്തിന് വിട്ടുകൊടുത്താൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുത്താൽ എന്താണ് CPMന് സംഭവിക്കുക? CPMന് ഒന്നും സംഭവിക്കില്ല. CPM എന്ന പാർട്ടിക്ക് കേരളത്തിൽ ഒന്നും സംഭവിക്കും എന്ന് തോന്നുന്നില്ല. അത് തീർച്ചയായും പാർട്ടി എന്തിനാണ് ഈ ഇത്തരക്കാരെ, കൊലപാതകികളെയും പീഡനവീരന്മാരെയും സംരക്ഷിക്കുന്നത്? ഈ ചോദ്യം ജനങ്ങൾ നിങ്ങളോട് ചോദിക്കും. കോടിയേരി ബാലകൃഷ്ണൻ ഉത്തരം പറയേണ്ടി വരും. ഇത്തരം പീഡകന്മാരെയും ഇത്തരം നരാധമന്മാരെയും ഇത്തരം വൃത്തികെട്ടവന്മാരെയും എന്തിനാണ് പാർട്ടി സംരക്ഷിക്കുന്നത്? ഇവരൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ മുതൽക്കൂട്ടാണോ? ഇവരൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ ഗുണ്ടകളാണോ? ഇവരാണോ ഇവിടെ ഭരിക്കുന്നത്? കൊലപാതകം ചെയ്യുന്നു, ക്രൂരമായി സ്ത്രീകളെ ഉപദ്രവിക്കുന്നു, പീഡിപ്പിക്കുന്നു, പണം ആവശ്യപ്പെടുന്നു, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ നടത്തി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു, കൊല്ലുന്നു, കൊലവിളിക്കുന്നു. ഇതൊക്കെ CPMന്റെ ലേബലിൽ തന്നെ ചെയ്യുകയാണ്. CPM ആണ് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അവർ പാർട്ടി ഇടപെട്ട് ഇവരെ സംരക്ഷിക്കുന്നു, അവരെ രക്ഷപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണനും CPMഉം സീതാറാം യെച്ചൂരിയുടെ കാര്യം പറയുന്നില്ല. നിങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും ജനങ്ങളോട്. ഇനിയും ഇതൊന്നും ആവർത്തിക്കാതിരിക്കാൻ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരോട് ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മനുഷ്യൻ സമാധാനമായി ജീവിച്ചോട്ടെ, മനുഷ്യൻ, പെൺകുട്ടികൾ സമാധാനമായി വഴി നടന്നോട്ടെ.
മനുഷ്യൻ സ്വതന്ത്രമായി ഒന്ന് ചിന്തിച്ചോട്ടെ, ഒന്ന് ജീവിച്ചോട്ടെ, അതിന് ഒരു അനുവാദം കൊടുത്താൽ മതി. നിങ്ങൾ ഭരിക്കണ്ട, ഇവിടെ മനുഷ്യരെ കൊല്ലാതെയും ഇതുപോലെ പീഡിപ്പിക്കാതെയും ഒക്കെ ഇരുന്നാൽ മതി. സാധാരണക്കാർ ചോദിക്കുന്നത് ഇതാണ്. വെബ് ഡെസ്ക്, തത്വമി ന്യൂസ്.